തലസ്ഥാനത്ത് കൊലപാതകങ്ങളും ആത്മഹത്യകളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഒരാഴ്ചയ്ക്കിടെ വ്യത്യസ്ത സംഭവങ്ങളിൽ പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ്. കാരക്കോണത്ത് 51-കാരി ശാഖാകുമാരിയും നെയ്യാറ്റിങ്ങരയിൽ കുടിയൊഴിപ്പുകളിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനിടയിൽ ദമ്പതികളും നാവായിക്കുളത്ത് ഇപ്പോൾ മകനെ കഴുത്തറുത്തുകൊന്ന് പിതാവും സഹോദരനും മരിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് അരുവിക്കരയിൽ 72-കാരിയായ അമ്മയെ മകൻ അടിച്ച് കൊലപ്പെടുത്തിയത്. സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രകോപനമായിരുന്നു പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. മുൻ സൈനികനായ മകനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ക്രിസ്മസിന് പിറ്റേന്നാണ് കാരക്കോണത്ത് ശാഖാകുമാരിയെ ഭർത്താവ് ദാരുണമായി കൊലപ്പെടുത്തിയത്. കൈകൊണ്ട് മുഖമമർത്തി ബോധം കെടുത്തിയ ശേഷം ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമ്പന്നരായ ശാഖാകുമാരിയും അരുണും 2 മാസം മുമ്പാണ് പ്രണയത്തിനൊടുവിൽ വിവാഹിതരായത്. പ്രായവ്യത്യാസം കാരണമുണ്ടായ അപമാനം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് അരുൺ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അരുൺ കുറ്റം സമ്മതിച്ചത്. നെയ്യാറ്റിങ്ങരയിൽ ദമ്പതികളായ രാജനും അമ്പിളിയും ദാരുണമായി മരിച്ചത് കേരളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. പോലീസിന് നേരെ വിരൽ ചൂണ്ടി പിതാവിന്റെ കുഴിമാടം വെട്ടുന്ന മകൻ നൊമ്പര കാഴ്ചയായി മാറി. വീടൊഴിപ്പിക്കാനുള്ള പോലീസിന്റെ തിടുക്കമാണ് മരണത്തിന് കാരണമായതെന്ന് മരിച്ച രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ ആരോപിച്ചിരുന്നു. പോലീസുകാർക്കെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത് ശരിയാവില്ലെന്ന് റൂറൽ SP ബി അശോകൻ DGP റിപ്പോർട്ടും നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 22-നാണ് രാജനും ഭാര്യയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീടൊഴിപ്പിക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് അമ്പിളിയും രാജനും തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഭീഷണിപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് ലൈറ്റർ തട്ടിപ്പറിച്ചപ്പോൾ തീ പടരുകയായിരുന്നുവെന്നാണ് രാജൻ മരണമൊഴിയിൽ പറഞ്ഞിരുന്നത്. നെയ്യാറ്റിങ്ങര ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും മാറുന്നതിനു മുമ്പാണെന്ന് നാവായിക്കുളത്തും ദാരുണ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11-കാരനായ മകനെ വീട്ടിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ക്ഷേത്രക്കുളത്തിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. അച്ഛനൊപ്പം കാണാതായ ഇളയ മകന്റെ മൃതദേഹവും ഒടുവിൽ കണ്ടെത്തി. നൈനാംകോണം സ്വദേശിയായ സഫീർ, മകൻ അൽതാഫ്, അൻഷാദ് എന്നിവരാണ് മരിച്ചത്. മകന്റെ മൃതദേഹം വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത നിലയിലായിരുന്നു. പിതാവ് സഫീറിനെയും ഇളയ സഹോദരനെയും കാണാനില്ല എന്നായിരുന്നു ആദ്യം ബന്ധുക്കൾ പറഞ്ഞത്. ഇളയ മകനൊപ്പം സഫീർ കുളത്തിൽ ചാടിയതായുള്ള സംശയത്തെ തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പിതാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ ഇളയ മകന്റെ മൃതദേഹവും കണ്ടെത്തി. മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ശരിക്കും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവാൻ കാരണമെന്ന് നാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുമെന്ന് കരുതിയിട്ടാണോ എല്ലാവരും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ തടയാൻ സർക്കാർ ബദൽ മാർഗങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് ദിനംപ്രതിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി.